നമസ്കാരം ഉരുൾപൊട്ടലിനെ തുടർന്ന് വയനാട് സന്ദർശിച്ച ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയുമായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ വിശാലമായ യോജിപ്പുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയുള്ള ദൗത്യം കുറച്ച് കഷ്ടപ്പാടുകൾ നിറഞ്ഞവയാണ് ഇനിയുള്ള ദൗത്യങ്ങൾ കുറച്ച് കഷ്ടപ്പാടുകൾ നിറഞ്ഞവയായിരിക്കും എല്ലാവരെയും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ആ ദൗത്യം അത് ദുരിതാശ്വാസ നിധിയിലൂടെ കഴിയുമെന്നാണ് മന്ത്രി പറയുന്നത് ഈ സാഹചര്യത്തിൽ മറ്റു വിവാദങ്ങൾക്ക് നാം ഇടം കൊടുക്കാൻ പാടില്ലെന്നും വിഭജനങ്ങളൊന്നും ഇല്ലാതെ ഒരേ മനസ്സോടെ ദൗത്യം മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന്റെ നാലാം ദിവസം ദുരന്ത തൊട്ടടുത്തുള്ള വീട്ടിൽ ഒറ്റപ്പെട്ട നിലയിൽ താമസിച്ചിരുന്ന നാല് പേരെയാണ് ദൗത്യസംഘം രക്ഷപ്പെടുത്തിയത് രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് പടവെട്ടിക്കുന്ന് എന്ന സ്ഥലത്ത് വീട്ടിൽ ഇന്നലെ കണ്ടെത്തിയത് ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ അഞ്ചാം ദിനത്തിലും കാണാതായവരെ തേടി രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മരണസംഖ്യ മുന്നൂറ്റി പതിനാലായി ഉയർന്നതായാണ് കണക്കാക്കുന്നത് ആറ് സോണുകളായി തിരിച്ചാണ് നിലവിൽ പരിശോധനയും നടക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനോ നാലാം നാൾ കണ്ടെത്തിയത് ഒമ്പത് മൃതദേഹങ്ങളും അഞ്ച് ശരീരഭാഗങ്ങളും നൂറ്റി പതിനാറ് മൃതദേഹം നടപടി പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു നൂറ്റി മുപ്പത് ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു എൺപത്തി ആറ് പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ജില്ലയിൽ തൊണ്ണൂറ്റൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി പേരാണ് മേപ്പാടിയിൽ മാത്രം പത്ത് ക്യാമ്പുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് ഉള്ളത് ഇന്നലെ നടത്തിയ തിരച്ചിലിൽ നാൽപ്പത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മേപ്പാടി പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പുതു ശ്മശാനങ്ങളിൽ സംസ്കരിക്കും കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടന്നാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിയിരിക്കുന്നത് മൃതദേഹം കണ്ടെത്താനായി ചാലിയാറിലും നിരീക്ഷണം ശക്തമായി കൊണ്ടിരിക്കുകയാണ് രണ്ട് സംഘങ്ങളെ വനത്തിനകത്ത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം നേവിയുടെ ഹെലികോപ്റ്ററിൽ എയർഡ്രോപ്പ് ചെയ്തിട്ടുമുണ്ട് ചാലിയാറിന് മുകളിലൂടെ പറന്ന് പോലീസ് ഹെലികോപ്റ്ററിന്റെ നിരീക്ഷണവും തുടരുകയാണ് അതേസമയം രക്ഷാപ്രവർത്തകർ നാലാം ദിവസം നാലു പേരെ ദുരന്തമുഖത്ത് നിന്നും രക്ഷപ്പെടുത്തി രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് പടവെട്ടിക്കുന്നിലെ തകർന്ന വീട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെത്തിയത് കാഞ്ഞിരക്കത്തോട് കുടുംബത്തിലെ ജോണി ജോമോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് പകുതി തകർന്ന വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവരെയാണ് സൈന്യത്തിന്റെ തിരച്ചിൽ രക്ഷപ്പെടുത്തിയത് ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു വയനാട് ഉരുൾപൊട്ടലിൽ നാൽപ്പത്തി ഒമ്പത് കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചു പ്രദേശത്തെ രണ്ട് സ്കൂളുകൾ തകരുകയും ചെയ്തു പള്ളാർമല സ്കൂൾ പൂർണമായും തകർന്നു പഠനത്തിനുള്ള ബദൽ ക്രമീകരണങ്ങൾ മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു പ്രദേശത്തിപ്പോൾ സൈന്യവും എൻ ഡി ആർ എഫും സംസ്ഥാന സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്